സോ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഈ മാർച്ച് 26 തന്നെ ഏറെക്കുറെ സീസൺ ഫൈവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കണ്ടസ്റ്റൻസിന്റെ ഫൈനൽ ലിസ്റ്റ്, ചാനലിന്റെ ഭാഗത്ത് നിന്നുള്ള ഫൈനൽ ലിസ്റ്റ് ഏതാണ്ട് കംപ്ലീറ്റ് ആയെന്നാണ് സൂചന. അതായത് സീസൺ ഫൈവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഇപ്പോൾ തീം പ്രൊമോ എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊമോയ്ക്കകത്ത് നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ നിലപാടുകൾ പറയാൻ കഴിയുന്ന, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ടീം തന്നെ ആയിരിക്കും സീസൺ ഫൈവില് കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തുക. സോ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം വളരെ കൃത്യമായി പോയിന്റുകൾ എടുത്ത് സംസാരിക്കാൻ കഴിയുന്ന, ഏതൊരു വിഷയത്തെക്കുറിച്ചും നന്നായിട്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കൂട്ടം നല്ല മത്സരാർത്ഥികൾ നമുക്ക് ഈ സീസണിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഫൈനൽ ലിസ്റ്റൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നാണെങ്കിൽ കൂടി ഇതിനകത്ത് എല്ലാ കണ്ടസ്റ്റൻസിനും കൺഫർമേഷൻ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് കൺഫേം ആയിട്ട് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോള് പോയോ എന്ന് നമുക്കറിയത്തില്ല. കുറേ പേർക്കൊക്കെ മേ ബി പോയിട്ടുണ്ടാകും. ഇപ്പോഴും ഇത് അറിയാതെ എന്തായി എന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേര്, ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. സോ ഫൈനൽ ലിസ്റ്റിനകത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകാം, അവസാന സമയത്തായിരിക്കും അത് സംഭവിക്കുന്നത്. കഴിഞ്ഞ സീസണിലും പല കണ്ടസ്റ്റൻസും ലാസ്റ്റ് ആണ് അവർ ഫൈനലൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം പോസിബിലിറ്റീസൊക്കെ ഈ സീസണിലും ഉണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞതിനേക്കാളും മികച്ച മത്സരാർത്ഥികൾ തന്നെ ആയിരിക്കും ഈ സീസണിൽ ഉണ്ടാവുക. കാരണം അത് മേക്കേഴ്സിന്റെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും ഷോയുടെ നിലവാരം അല്ലെങ്കിൽ മത്സരാർത്ഥികളുടെ ഒരു പെർഫോമൻസ് താഴെ പോകാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടീം തന്നെ അല്ലെങ്കിൽ നല്ല കുറേ കണ്ടസ്റ്റൻസ് തന്നെ സീസൺ ഫൈവിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കട്ടെ, നല്ല കോമ്പറ്റീഷൻസ് ഉണ്ടാവട്ടെ, ആരോഗ്യപരമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി സീസൺ അടിപൊളിയാകട്ടെ. കാരണം പ്രൊമോയ്ക്കകത്ത് അത്തരം ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുന്ന, പ്രതികരിക്കുന്ന ഒരു പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളായിരിക്കാം ഒരു പക്ഷേ സീസൺ ഫൈവിൽ നമുക്ക് കാണാൻ കഴിയുക.